എന്നോടാണോ? അതെ, ശ്രീ എം ഡി രമേശ്. ഹലോ. അതെ അതെ അതെ, താങ്കളോടാണ്. അല്ല, അതാണ് മഞ്ജുഷ ഞാൻ പറഞ്ഞത്, ഒരു വർഷം പ്രായമായിട്ടുള്ള ഗവൺമെന്റിനെ കുറിച്ച് ആദ്യത്തെ ആരോപണം വന്നു, 200 ദിവസത്തിനുള്ളിൽ ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഇനി വരാനിരിക്കുന്നല്ലേയുള്ളൂ, ഈ ഗവൺമെന്റ് എടുത്ത പല തീരുമാനങ്ങളെക്കുറിച്ച്, വിവാദപരമായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിലേതൊക്കെയാണ് ആരോപണ വിധേയമാവുക എന്നിപ്പം കാത്തിരുന്ന് കാണുകയല്ലേയുള്ളൂ. ഞാൻ സൂചിപ്പിച്ചത്, ഒരു കൊല്ലം പ്രായമായിട്ടുള്ള ഒരു ഗവൺമെന്റ് എന്നാ മാർക്ക് കൊടുക്കുമ്പോൾ എന്തിൻ്റെ എല്ലാം പേരിൽ മാർക്ക് കൊടുക്കണം? അതിലേറ്റവും പ്രധാനപ്പെട്ടത്, UDF ഗവൺമെന്റ് കാലത്ത് നമ്മളെല്ലാവരും ഒരേപോലെ പറഞ്ഞ അഴിമതി ആരോപണങ്ങൾ വസ്തുതാപരമായി അന്വേഷിക്കാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ നടപടിയാണ്. സർക്കാരിന്റെ ആദ്യ തീരുമാനം 1/1/2016 മുതൽ 14/3/2016 വരെയുള്ള മന്ത്രിസഭാ തീരുമാനങ്ങൾ, അതായത് UDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലെ തീരുമാനങ്ങൾ, അതായത് കടുംവെട്ട് തീരുമാനങ്ങൾ എന്ന് അറിയപ്പെടുന്നവ, ഇവ പരിശോധിക്കുവാനായി AK ബാലൻ അധ്യക്ഷനായ സബ് കമ്മിറ്റി. ഈ സബ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം പോലും പുറത്തു വന്നിട്ടില്ല. ഇത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം തന്നെയാണ്. അതായത് ഈ അഴിമതി എന്ന ജീർണത UDF സർക്കാരിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ജീർണത ഒഴിവാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്ന അവകാശവാദം മുഖ്യമന്ത്രി ഉന്നയിക്കുമ്പോൾ പഴയ ആ ജീർണതയ്ക്കുള്ള തെളിവുകൾ ഹാജരാക്കുവാനും മുഖ്യമന്ത്രി തയ്യാറാകണം. ഒരു വിജിലൻസ് കേസും എടുത്തിട്ടില്ല അന്നത്തെ ഈ കടുംപെട്ട് തീരുമാനങ്ങളിൽ മേൽ. അന്ന് UDF എടുത്ത ഒരു തീരുമാനവും LDF സർക്കാർ റദ്ദ് ചെയ്തിട്ടില്ല. UDF സർക്കാരിൻ്റെ അവസാന കാല തീരുമാനങ്ങൾ അഴിമതിയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം നടപടിയും വേണം. ഇതെന്തായാലും LDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു വർഷം പൂർത്തിയായി. ഒരു വർഷത്തിനിടയിൽ പ്രതിപക്ഷത്തിന് പറയേണ്ടി വന്നത്, ഞങ്ങൾക്കെതിരായ എന്തെങ്കിലും അഴിമതി ആരോപണമല്ല, ഞങ്ങളുടെ കെടുകാര്യസ്ഥതയെക്കുറിച്ചല്ല. അവർ പറയുന്നത് ഞങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ പിടിക്കാത്തതെന്ത് എന്ന വിഷമമാണ്. വിഷമിക്കേണ്ട, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതിപക്ഷ നേതാവ് ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങൾ പിടിച്ചോളാം. ഒരാളെയും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ നിങ്ങൾ ചെയ്തതുപോലല്ല, പ്രസംഗിച്ചതിൻ്റെ പേരിൽ, പറഞ്ഞതിൻ്റെ പേരിൽ, ഇതിൻ്റെ എല്ലാം പേരിൽ രാഷ്ട്രീയ വൈരാഗികളെ, നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണെന്ന് പറഞ്ഞ് നിങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടുകയല്ല. ഇവിടെ പരാമർശിച്ച കടുംപെട്ട് തീരുമാനങ്ങളാകട്ടെ, ഇവിടെ ആരോപിച്ച വാർക്കോഴയുൾപ്പെടെയുള്ള ആരോപണങ്ങളാകട്ടെ, വസ്തുതാപരമായി അന്വേഷിച്ച് കുറ്റവാളികൾ രക്ഷപ്പെടാത്ത വിധം കുറ്റം ചുമത്തേണ്ടതാണെങ്കിൽ കുറ്റം ചുമത്തിയിരിക്കും. ഞങ്ങൾക്കൊരു മുൻവിധിയില്ല. മുൻവിധിയോടുകൂടി നീങ്ങിയാലാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു വർഷത്തിനകം എന്തേ ചെയ്യാത്തെന്ന ചോദ്യം. ഈ വാർത്താ സമ്മേളനം ആദ്യം നടത്തിയത് സിഖാവ് പിണറായി അല്ലേ? ഈ പറഞ്ഞ ഭാഗം വിശദീകരിച്ചത് മഞ്ജുഷ തന്നോട് വായിച്ചതല്ലേ? അപ്പം ഇതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. സിഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറത്ത് എന്തായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്ന് പറയാനുണ്ടായിരുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ആരോപിച്ച് അക്കമിട്ടു നിരത്തിയ പല കാര്യങ്ങളും അവരുടെ തന്നെ കുറ്റപത്രമാണ്, അവരുടെ തന്നെ കുറ്റപത്രം. ഇപ്പം ഞാൻ പറഞ്ഞു, റേഷൻ, ഒന്നാമത്തെ കാര്യം പറഞ്ഞ റേഷനാണ്, രണ്ടാമത് പറഞ്ഞ റേഷൻ മുൻഗണനാ പട്ടികയിലെ തെറ്റ്, ഇതായിരുന്നു രണ്ടാമത്തെ പോയിന്റ്. ആ തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ല, തെറ്റുണ്ടാക്കിയതാരാ, എവരാ? ആ തെറ്റ് തിരുത്താൻ കഴിഞ്ഞില്ല എന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ അവരുണ്ടാക്കിയ തെറ്റിനെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അതാണ് രണ്ടാമത്തെ പോയിന്റ്. അത്ര പരിതാപകരമായിരുന്നു ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റുമായി ശ്രീ രമേശ് ഉന്നയിച്ച കാര്യങ്ങൾ. അവരുടെ തന്നെ പിശകാണ്. പിന്നെ ആ സമയത്തും കേന്ദ്ര സർക്കാരിനെ പഴിക്കാൻ അവർ തയ്യാറാവുന്നില്ല. BJPയുമായിട്ടുള്ള മനോഹരമായ ബന്ധം ഒരിക്കൽ കൂടി ശ്രീ രമേശ് ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. റേഷൻ വിഷയത്തിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ പറയണ്ടേ? കേന്ദ്ര സർക്കാരിൻ്റെ 3 വർഷമായല്ലോ, അവരെയും പറയണമല്ലോ, എന്തേ പറയാത്തേ? പിന്നെ പദവിയോ പ്രായമോ നോക്കാതെ ഒരു മന്ത്രി തന്നെ സ്ത്രീയോട് അശ്ലീല സംഭാഷണം നടത്തിയെന്നാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നിട്ട് മണിക്കൂറുകൾക്കകം ഒരാൾക്ക് സമരം ചെയ്യേണ്ടി വന്നില്ല, സ്വമേധയാ രാജിവെച്ചിറങ്ങിപ്പോയി. അതിൻ്റെ ആധികാരികത, അതിൻ്റെ ധാർമ്മികത ഒന്നും ചോദ്യം ചെയ്യാൻ നിന്നില്ല. രാജിക്കത്ത് വാങ്ങി മുഖ്യമന്ത്രി പോക്കറ്റ് ഇട്ടിട്ട് നടന്നില്ല, ശക്തമായൊരു നിലപാടെടുത്തു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും. നിങ്ങളുടെ കാലത്താണെങ്കിലോ? രമേശ് ചെന്നിത്തല പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ വാക്യങ്ങൾ ഇവരുടെ കാലഘട്ടവുമായി ഒന്ന് ബന്ധപ്പെടുത്തി വായിച്ചു നോക്ക്. ഞാനെല്ലാം പറയുന്നില്ല, ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പറയുന്ന ക്ലോസ് വെച്ചിട്ട്, ഈ 7-ാമതായി അദ്ദേഹം പറഞ്ഞ ക്ലോസ് വെച്ചിട്ട് എത്ര പേര് രാജിവെച്ച് നിരനിരയായി കോൺഗ്രസ് അടിസ്ഥാനത്തിൽ പോകണമായിരുന്നു ഇവിടെ നിന്ന്? ആരെങ്കിലും പോയോ? നിങ്ങൾ ഈ കേരളം ഭരിച്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമായി. പോലീസ് ക്രൈം കേസ് രജിസ്റ്റർ ചെയ്തു, രാജിവെച്ചു ആരെങ്കിലും സംരക്ഷിക്കുകയായിരുന്നു. ഞങ്ങളോ ആരോപണം ഉയർന്നപ്പോൾ തന്നെ രാജിവെച്ച് കടന്നുപോയി. പിന്നെ അദ്ദേഹം എന്തിനു രാജിവെച്ചു എന്ന് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ പൊമ്പിളൈ ഒരുമൈ സമരം, ഒരു പച്ചക്കള്ളം പറയാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പൊമ്പിളൈ ഒരുമൈ സമരത്തെ സംബന്ധിച്ച്, പൊമ്പിളൈ ഒരുമൈ സമരത്തെ അവരുടെ നേതാവ് തന്നെ, പൊമ്പിളൈ ഒരുമയുടെ നേതാവ് തന്നെ തള്ളിക്കളഞ്ഞ സമരത്തെ ഇവർ ഏറ്റെടുക്കാൻ നോക്കി, ബാലിശമായി അവസാനിച്ചു. ഈ
അറുപത്തഞ്ചിന്റെ കാര്യത്തിൽ ഒന്ന് അത് പറയേണ്ടി വന്നു ശ്രീരമേശന്. ആദ്യം തന്നെ ഈ അഴിമതിയുടെ കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതെല്ലാം ഒരു തെറ്റുതിരുത്തൽ മാത്രമായി മാറുകയാണ്. ഈ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യമെല്ലാം ഞങ്ങളുടെ കാലത്ത് ചെയ്ത കാര്യങ്ങൾ അതെന്തുകൊണ്ട് തിരുത്തിയില്ല? ഇതാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ചോദ്യം. ഈ അഴിമതിയുടെ കാര്യത്തിലും ഈ അനാശാസ്യത്തിന്റെ കാര്യത്തിലും അധികാര ദുർവിനിയോഗത്തിന്റെ കാര്യത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അല്ല, നമ്മൾ ഈ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നല്ലാതെ ഈ 63 ചോദ്യങ്ങളിൽ ഒരാൾ 5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്കും 5 ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഇവിടെ കഴിഞ്ഞ ഗവൺമെൻ്റ് കാലത്ത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ആരോപണം ഒരു വ്യവസായമാക്കി മാറ്റി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. ആരോപണത്തിന് അടിസ്ഥാനമില്ല, തെളിവുകളില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അനാശാസ്യത്തിൻ്റെ രേഖകൾ കോയമ്പത്തൂരുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് OB വാനുമായി മുഴുവൻ ചാനലുകളും പോയി തിരിച്ച് നിരാശയോട് മടങ്ങി വന്ന കാര്യം നമ്മളെല്ലാം നേരിട്ട് കണ്ടാണ്. ആർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കും? ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ? തെളിവുകളുണ്ടോ? ഉണ്ടെങ്കിൽ, ആ അടിസ്ഥാനമുണ്ടെങ്കിൽ, തെളിവുകളുണ്ടെങ്കിൽ ഇപ്പം ഭരണം ഇവരുടെ കയ്യിലല്ലേ? ഇവരുടെ കയ്യിലല്ലേ ആഭ്യന്തരം? ഇവരുടെ കയ്യിലല്ലേ വിജിലൻസ്? മുഖ്യമന്ത്രിയുടെ റാം മോളുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരല്ലേ ഒരു വർഷക്കാലം അവിടെ ഇരുന്നത്? എന്താ ഇവരുന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാഞ്ഞത്, തെളിവുകൾ കണ്ടെത്താഞ്ഞത്, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാഞ്ഞത്? അവരുടെ ഈ സകല ഏർപ്പാടുകളും പൊതുജന മധ്യത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് അവരെ കൊണ്ടുപോകുന്ന കാഴ്ച നാട്ടുകാരെ ഒന്ന് കാണിക്കാഞ്ഞെന്താ? ഇത് അവർ അധികാരത്തിൽ വരാൻ ഇടയാക്കിയ സാഹചര്യമാണ്. അപ്പൊ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? അവരുന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്, തെളിവുകളുണ്ട്, ഞങ്ങൾ ബെഡായി പറഞ്ഞതല്ല എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ ബോധ്യപ്പെടുത്തണം. ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഈ ഒരു വർഷം കൊണ്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റാതെ വന്നത്, ഈ സബ് കമ്മിറ്റിയുടെ കാര്യം മാത്രമല്ല മറ്റു പല ആരോപണങ്ങളും വരുന്നുണ്ട്, വിജിലൻസ് കേസുകൾ വരുന്നുണ്ട്, ഇത് ഈ കുറ്റപത്രത്തെ യുക്തിരഹിതമല്ലാത്തതാക്കി മാറ്റുകയാണ്. ഇപ്പോൾ യുക്തിരഹിതവും ബാലിശവുമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയുടെ കുറ്റപത്രം. പക്ഷേ അത് യുക്തിയുള്ളതും ബാലിശമല്ലാത്തതുമാണെന്ന് വരുത്തി തീർക്കുന്നതാണോ ഇത്തരത്തിലുള്ള സർക്കാരിൻ്റെ പിടിപ്പുകേട്? അല്ല, രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ ഒരു കഴമ്പുണ്ട്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു കാലയളവാണ്. ആ ഒരു വർഷത്തിനുള്ളിൽ വിജിലൻസ് ഒരു കുറ്റപത്രം കൊടുത്തില്ലല്ലോ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്. പിന്നെ നേരത്തെ പറയുന്ന സബ് കമ്മിറ്റി ഇത്രയും സബ് കമ്മിറ്റി ഒരു വർഷം കൂടെ ആ തീരുമാനം എടുക്കാൻ ഒരു പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിട്ട് അറിവില്ല. ഇത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങളിലും ഗവൺമെൻറ് കുറച്ചും കൂടെ കൃത്യനിഷ്ഠയോട് പ്രവർത്തിക്കാമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കണം, കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത് ആരോപണങ്ങൾ ഉണ്ടാക്കിയത് പ്രതിപക്ഷമല്ല, കൂടുതലും വന്നത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ബിജു രമേശ് അതായത് അത് ഒറിജിനേറ്റ് ചെയ്തത് ബിജു രമേശ് ആണല്ലോ കെ മണിക്കെതിരെ കോഴ കൊണ്ടുവന്നത്, കോഴ ആരോപണം കൊണ്ടുവന്നത്. അതും ചാനലുകളിൽ കൂടെ പത്രങ്ങളുമാണ് അത് ഏറ്റെടുത്തത്. കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത് പ്രതിപക്ഷം ശരിക്കും മാധ്യമങ്ങളായിരുന്നു. പിണറായി വിജയൻ കൊടുക്കുന്ന സന്ദേശം, എൻ്റെ ഗവൺമെൻറ്റിൽ അഴിമതി കാണിക്കുന്നവർക്ക് എൻ്റെ സംരക്ഷണമില്ല, രണ്ട് മന്ത്രിമാരുടെ രാജി അതാണ് കാണിക്കുന്നത്. അതൊരു വലിയ സന്ദേശം തന്നെയാണ് മഞ്ജുഷ, അതൊരു വലിയ സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉള്ളൊരു മറുപടിയും കൊണ്ട്. തിരിക്ക് ഞാൻ കാണുന്നത് ഇതിനകത്ത് പിണറായി വിജയനിലെ ഒരു രാഷ്ട്രീയക്കാരനെയാണ്, ഒരു ശക്തനായ രാഷ്ട്രീയക്കാരൻ്റെ ഒരു സംരക്ഷണം, ഒരു ഭരണാധികാരി എന്ന നിലയേക്കാൾ. അതായത് ബന്ധു നിയമനത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച EP ജയരാജന്റെ ബന്ധുക്കളെ മാത്രം ഒഴിവാക്കി മറ്റു ബന്ധുക്കൾ നിർബാധം തുടരുന്നു. ഈ കുറ്റപത്രത്തിലെ 5-ാമത്തെ പോയിന്റാണ് അത് നിലനിൽക്കുന്നതല്ല. തീർച്ചയായിട്ടും അല്ല, അതിനും പ്രസക്തിയുണ്ട്, അത് നമുക്ക് നോക്കാമല്ലോ. രമേശ് കൂടുതൽ വിശദീകരിച്ചിട്ടില്ല, സ്പെസിഫിക് ആണ്ടേ? നമ്മൾ ആരോപണം പറയുമ്പോൾ അത് സ്പെസിഫിക് ആയിരിക്കണം. ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാമായിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ഒരു മഞ്ജുഷേ, ഞാൻ പിന്നെ ഒരു ആരുടെയൊക്കെ ബന്ധുക്കളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പറയണമായിരുന്നു. സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ പത്രക്കാരെ എങ്ങനെയാ, ടെലിവിഷൻകാരെ എങ്ങനെയാ, നമ്മൾ സ്പെസിഫിക് കാര്യം പറയണ്ടേ? മഞ്ജുഷേ ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇല്ലേ, അല്ല കേരളത്തിന്റെ നിയമമന്ത്രി ഇല്ലേ, നിയമമന്ത്രിയുടെ ഭാര്യ ജമീല നമ്മുടെ കൃഷ്ണദാസിന്റെ കോളേജിലാണ് വർക്ക് ചെയ്ത്, വിവാദം വന്നു, രാജി വന്നു. ഇപ്പം ആദ്രം പ്രോജക്ടിന്റെ പ്രതിപക്ഷ നേതാവ് ഇതൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ സർക്കാരിനെതിരെ ഒരു വലിയ കുറ്റപത്രം അതിലൊറ്റ വാക്കല്ല അവസാനിപ്പിച്ചത്. വേണ്ട വിധത്തിൽ അത് ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. അന്തരിച്ചു പോയ ശശിധരൻ നായർ
പ്രിയപ്പെട്ട ശ്രീ ജി കാർത്തികേയൻ സാറിൻ്റെ ഭാര്യ കേരള സർവകലാശാലയുടെ കൺട്രോളറായിരുന്നു. ജി കാർത്തികേയൻ്റെ ഭാര്യ ആയതുകൊണ്ട് സുലേഖയ്ക്ക് സുലേഖ എം ജി സുലേഖയ്ക്ക് ഒരു അയോഗ്യതയുണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. എ കെ ബാലൻ്റെ ഭാര്യയായി പോയി എന്നത് ഒരു രാഷ്ട്രീയമായ ഒരു അയോഗ്യതയല്ല. അവർക്കതിൻ്റെ യോഗ്യതയുണ്ടെങ്കിൽ അവർ ഡി എച്ച് എസ് ആയിരുന്ന ആളാണ്, ആ രംഗത്ത് സേവനം ആളാണ്. അത് വരാം, അതൊന്നും ഒരു ന്യായമല്ല. ഇത് മാത്രമേ പറയാനുള്ളൂ. ഒരു ഗവൺമെന്റിനെ ഒരു വർഷം രാജ്മോഹൻ എടുത്താൻ ഇക്കാര്യത്തിൽ ബന്ധു നിയമനത്തിൽ ബന്ധുനിയമനത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ച ഇ പി ജയരാജന്റെ ബന്ധുക്കളെ മാത്രം ഒഴിവാക്കി മറ്റ് ബന്ധുക്കൾ നിർബാധം തുടരുന്നു. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവും രമേശ് ചെന്നിത്തല നൽകിയിട്ടില്ല. ശ്രീ എം ടി രമേശ് പിണറായി വിജയന് പിണറായി വിജയന് ധാർഷ്ട്യം എന്ന ചെന്നിത്തലയുടെ ആരോപണമാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യമാണ്. എന്തിന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങൾ ചോദിച്ചു സമരങ്ങൾ ചെയ്യാമായിരുന്നില്ലേ പ്രതിപക്ഷത്തിന് എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏത് സമരം ചെയ്താലും എടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതിന് അദ്ദേഹം മനസ്സ് കാട്ടാറില്ല, അതായത് അദ്ദേഹത്തിന് ധാർഷ്ട്യമാണ്, അഹന്തയാണ്, അഹങ്കാരമാണ് എന്നാണ്. ഇത് ഈ പ്രതിപക്ഷ സമരം യു ഡി എഫിൻ്റെ സമരം വിജയിക്കാത്തതിലെ ജാള്യത മറയ്ക്കാനുള്ളതാണോ? ബി ജെ പിയും സമരം ചെയ്തുവല്ലോ പല ഘട്ടത്തിലും സർക്കാരിനെതിരെ, വിജയിക്കാതെ പോയ സമരങ്ങളായിരുന്നു മിക്കവയും. അല്ല, ഒരു പ്രതിപക്ഷ പാർട്ടി സർക്കാരെതിരായിട്ട് കൃത്യമായിട്ടുള്ള വിഷയത്തിൻ്റെ പുറത്ത് സമരം ചെയ്താൽ ആ സമരം നേടിയെടുക്കാൻ സാധിക്കും. ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾ നടത്തിയ സമരം വിജയിച്ചിട്ടുണ്ടല്ലോ. ലോ അക്കാദമി സമരം വിജയിച്ച സമരമാണല്ലോ. അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരം വിജയിച്ച സമരമാണല്ലോ. പ്രധാനപ്പെട്ട പ്രശ്നം ഇതിലെ ഒരു കാര്യം വ്യക്തമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഗവൺമെൻറ്റിലുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ അധികാര പ്രമത്വം കൊണ്ട് അന്ധത ബാധിച്ചു പോയിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അധികാര പ്രവൃത്തിയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അതുകൊണ്ടാണല്ലോ സി പി ഐയുടെ നേതാവ് കാനം രാജേന്ദ്ര പറഞ്ഞത് പിണറായിക്ക് മുതലാളിമാരുടെ ഭാഷയാണ്, ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. അപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുതലാളിമാരുടെ ഭാഷയാണ് എന്ന് കൂടെ ഇരുന്ന് ഭരിക്കുന്ന സി പി ഐ നേതാവിന് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ധാർഷ്ട്യം. ഇവിടെ ശ്രീ പ്രിയപ്പെട്ട റഹീം നേരത്തെ പറഞ്ഞു യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലെ റേഷൻ സംവിധാനത്തിലെ അപാകതകൾ അത് പരിഹരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ശരിയാണ് റഹീം പറഞ്ഞത്, യു ഡി എഫിൻ്റെ കാലത്ത് അപാകതയുണ്ടായിരുന്നു, യു ഡി എഫ് ആണ് അപാകതയ്ക്ക് ഉത്തരവാദി. പക്ഷേ റഹീമെ, ഒരു കൊല്ലമായില്ലേ നിങ്ങൾ ഭരിക്കുന്നു, നിങ്ങൾക്ക് റേഷൻ സംവിധാനത്തിൽ അപാകതകൾ പരിഹരിക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല? ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് മുൻഗണനാ പട്ടിക തയ്യാറാക്കാൻ സാധിച്ചില്ലല്ലോ, ഇപ്പോഴും റേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുന്നത്? കേന്ദ്ര ഗവൺമെൻറ് എഫ് സി ഐ ഗോഡൗൺ നൽകി അരി ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ഇതാ ഇന്ന് മിനിയാന്ന് മാതൃഭൂമി പത്രത്തിൽ വാർത്ത വന്നു, ഈ ജൂൺ മാസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അരിയുടെ 6% പോലും നിങ്ങൾ എഫ് സി ഐ ഗോഡൗണിൽ നിന്ന് എടുത്തിട്ടില്ല. എന്താ എടുക്കാത്തത്? കേന്ദ്ര ഗവൺമെൻറ്റാണ് ഉത്തരവാദി. എന്തുകൊണ്ട് നിങ്ങൾക്ക് മുൻഗണനാ പട്ടിക തയ്യാറാക്കാൻ സാധിച്ചില്ല? 2 പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി, 2 പ്രാവശ്യം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഏറ്റവും ഒടുവിലത്തെ പട്ടികയിൽ 600,000 പട്ടികജാതി വിഭാഗക്കാരെ അർഹരായിട്ടുള്ള ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്താണ് എന്ന് വാർത്തകൾ വന്നു. ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അപ്പോൾ പാവപ്പെട്ട സാധാരണക്കാർക്ക് റേഷൻ പോലും കൊടുക്കാൻ സാധിക്കാത്ത ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നല്ലേ വസ്തുത? പറഞ്ഞു പോകാതെ രമേശ് ചെന്നിത്തല ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല, തിരുത്തൽ വരുത്തുന്നില്ല എന്ന്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു പ്രശ്നം വരുന്നു, പിന്നീട് അതിൻ്റെ മേൽ മറ്റൊരു പ്രശ്നം വരുന്നു, ഇങ്ങനെ പ്രശ്നങ്ങൾ കുപിഞ്ഞു കൂടുകയാണ് സർക്കാരിന് മേൽ. ഞങ്ങൾ ആദ്യം ഒരു സമരം തുടങ്ങുന്നു, ആ സമരം തുടങ്ങിവെക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അടുത്ത പ്രശ്നം, അടുത്ത വിവാദ വിഷയം സർക്കാരിന് മേൽ വരികയാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾക്ക് ഏറ്റുപിടിക്കേണ്ട ഗതികേട് വരുന്നു. ഇങ്ങനെ ഒരു സമരവും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഇതാണ് കാരണമായി പറയുന്നത്. സർക്കാരിനെതിരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനകീയ സമരം ഉണ്ടാക്കുവാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ബി ജെ പിക്കും ഈ